എങ്ങനെയുണ്ടായിരുന്നു സാധിക കുഴപ്പമില്ല അത് ചെയ്തു ഓക്കേ ആൻഡ് വൺ തിങ് ഐ ലവ് ദ ഡാൻസേഴ്സ് പെർഫോമൻസ് ആൻഡ് ഐ എം ഷുവർ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ഐ ലവ് ദ കൊറിയോഗ്രഫി സോ നോക്കാം സാധികയുടെ തേർഡ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണോട്ടെ Amazing, amazing. Thank you, Can't sir. believe it, really. Asatheru. Thank you, sir. ഇത്രയും കാര്യങ്ങൾ ഇത് എങ്ങനെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തു എന്നുള്ള ഈ ഡാൻസുകാരുടെ കൂടെ മൂവ് ചെയ്യുകയും നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് റീച്ച് ചെയ്ത് പാടുകയും ഇറ്റ്സ് അൺബിലീവബിൾ മോളെ മോൾ അസാധ്യരി പാടി എന്നുള്ളതാണ് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് ദി ഒറിജിനൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി അവസാനത്തെ ഒരു ഷക്കലക ബേബിയില് അതല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ശ്രുതി ഒന്ന് പോയിട്ട് തിരിച്ചു അതർവൈസ് അത് വണ്ടർഫുൾ ആയിരുന്നു മോളുടെ കൂടുതലൊന്നും എനിക്കിതിനെ കുറിച്ച് പറയാനില്ല ഇതാണ് വേഴ്സറ്റാലിറ്റി മോളെ ഇത് ടോട്ടലി വെസ്റ്റേൺ വെസ്റ്റേൺ ഒത്തന്റിക് ആയിട്ട് വെസ്റ്റേൺ പാടി മോൾ പഠിക്കുന്നുണ്ടോ വെസ്റ്റേൺ ഈ പാട്ടിന് ഇത് ഏറ്റവും പ്രയാസമുള്ള ഇത് എവിടുന്ന ശ്രുതി പിടിക്കണെന്നുള്ള എങ്ങനെ ഇതൊരു അതിലൊന്നും ഇല്ല ശ്രുതി പിടിക്കാൻ അത് ശ്രുതി ഒരു ഒരു സ്വരം പോവാതെ മോൾ അവസാനം ആ ഒരു ശകലൊക്കെ ബേന്ന് കുറച്ച് തള്ളിപ്പോയി അത് മാത്രം അതിനാണ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച റഹ്മാനെ കണ്ടപ്പോ റഹ്മാൻ പറയണതാണ് സ്റ്റേജിൽ ഇപ്പൊ പാടാൻ പ്രയാസം വെച്ചാൽ ജിങ്കുച്ചുക്കു ജിങ്കുച്ചുക്കു ഇൻസ്ട്രുമെന്റ് ഒരു സ്ഥലത്ത് ശ്രുതി വരും അവിടെ നിങ്ങൾ ശ്രുതി പിടിച്ച് പാടണം ഇപ്പൊ ഡിഫിക്കൽട്ടാണ് സ്റ്റേജിൽ പാടാന്ന് റഹ്മാൻ തന്നെ ഇങ്ങോട്ട് പറയായിരുന്നു അപ്പോ ആക്ച്വലി ഹി ഷുഡ് ലിസൺ ടു ദിസ് എന്റെ ആഗ്രഹം മോൾ ഇത് മോൾക്ക് വേണ്ടി ഇനിയും കമ്പോസേഴ്സ് പാട്ടുകൾ കമ്പോസ് ചെയ്യട്ടെ മോളുടെ റേഞ്ച് ഒരു ചെറിയ ലിമിറ്റേഷൻ അത് മോൾ ഡെവലപ്പ് ചെയ്യണ വരെ മോൾക്ക് നല്ല പാട്ടുകൾ അങ്ങനെ കമ്പോസ് ചെയ്ത് തരട്ടെ മോൾ അത്ര നല്ല സിംഗറാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സുജാത ചേച്ചി ഗോപിയേട്ട സാധിക ഒരു സംശയവുമില്ല ചേച്ചി പറഞ്ഞ് അവസാനിപ്പിച്ചത് മോൾ വലിയ സിംഗറാവും അത് തന്നെയാണ് അഖിലിനും പറയാനുള്ളത് എല്ലാ മേഖലയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സാധികയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് അതിനെയാണ് സാധികയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും എണീറ്റ് നിന്ന് പ്രണമിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ പറയാനുള്ളൊരു കാര്യം മോള് പ്രശസ്തയാവും വലിയ പാട്ടുകാരിയാവും അങ്ങനെ വലിയ കുട്ടിയാവുന്ന സമയത്ത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രശസ്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഗോസിപ്പുകളും വിമർശനങ്ങളുമാണ് ഗോസിപ്പുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായ നമ്മൾക്ക് ഗോസിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ഇല്ലാത്ത ആളുകള് വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നുണക്കഥകളെയാണ് ഗോസിപ്പുകൾ എന്ന് പറയുന്നത് ഇതെപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ തളർത്തുന്ന ഒരു കാര്യമാണ് ഞാൻ വലിയ പാട്ടുകാരി ആവുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ അത് വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മനസ്സിലായോ വെറുതെ ആളുകൾ എന്തെങ്കിലും പറയുക കാരണം നമ്മുടെ ഒരു മനുഷ്യന്റെ ദൗർബല്യമാണത് എന്തെങ്കിലും പറയുക ആളുകളെ പറ്റി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേൾക്കാനൊരു സുഖം പറയാനൊരു സുഖം അത് എന്തുകൊണ്ടുണ്ടായി എന്നറിയില്ല പക്ഷെ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് സോക്രട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയല്ല ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്രട്ടീസ് ഒരു ദിവസം സോക്രട്ടീസ് എന്ന് പറയുന്നത് ദൈവവിശ്വാസി ആയിരുന്നില്ല എങ്കിൽ പോലും സത്യത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന സത്യം മാത്രം കൊണ്ടു നടന്നിരുന്ന ഒരു മഹാനോ എന്തായാലും പറയേണ്ടതെന്ന് എനിക്കറിയുള്ളൂ വലിയൊരാളായിരുന്നു അപ്പൊ ഈ സോക്രട്ടീസ് ഒരു ദിവസം നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ നടന്നു വരുന്നു അദ്ദേഹം പറഞ്ഞു സോക്രട്ടീസിനോട് നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി മറ്റേയാൾ പറയുന്നത് എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ സോക്രട്ടീസ് കൈകൊണ്ട് കാണിച്ചു മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട് ഒന്ന് നീ പറയാൻ പോകുന്ന കാര്യം സത്യമാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു സത്യമാണോ എന്ന് എനിക്കറിയില്ല പറഞ്ഞ് വെയിറ്റ് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കാര്യം കൊണ്ട് പറച്ചിലുകാരനായ നിനക്കോ കേൾവിക്കാരനായ എനിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പൊ അതില്ല എന്ന് പറഞ്ഞു അദ്ദേഹം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നീ പറയാൻ പോകുന്ന കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ കേട്ടത് നെഗറ്റീവായിരുന്നു നമുക്ക് തമ്മിൽ സംസാരിക്കേണ്ട സോക്രട്ടീസ് അങ്ങോട്ടും പോയി ഇദ്ദേഹം ഇങ്ങോട്ടും പോയി ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം ഇങ്ങനെ ആരെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കണ്ട കേൾവിക്കാരനാവണ്ട അങ്ങനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും പലപ്പോഴും കേട്ടോ ഇത് ഭാവിയിലേക്കുള്ള മോൾക്കുള്ള ഉപദേശം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഗോവിത സാധിക നമുക്ക് മാർക്സ് നോക്കാം വേണോട 45 മോൾക്ക് 38 out of 45 ജഡ്ജ് ചേച്ചി ഐ ഗിവ് യു 39 out of 45 8 out of 10. So your total score is 85 out of 100. So, Sadhika, good score.